ആദ്യ സംവിധാന ചിത്രവും അതിൻ്റെ വിശേഷങ്ങളുമായി മാധ്യമങ്ങളിൽ നിറയുകയാണ് പൃഥ്വിരാജ്. ലൂസിഫർ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ നടന്ന രസകരമായ ഒരു സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. പ്രായവുമായി ബന്ധപ്പെട്ട കമന്റിന് രസകരമായ മറുപടി നൽകി ശ്രദ്ധ നേടിയിരിക്കുകയാണ് പൃഥ്വിരാജ്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൃഥ്വിയുടെ കയ്യിൽ നിന്നും സമ്മാനം മേടിച്ച ആരാധിക ആ അനുഭവം പങ്കുവെച്ചപ്പോഴാണ് പൃഥ്വിയും അത് സംബന്ധിച്ച ചില രസകരമായ കാര്യങ്ങൾ പറഞ്ഞത്. ലൂസിഫർ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാൽ, മഞ്ജു വാര്യർ, മുരളി ഗോപി, ടൊവിനോ തോമസ്, ആന്റണി പെരുമാവൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ആരാധിക ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കലാവേദിയുടെ പരിപാടിയിൽ രാജുവേട്ടൻ അതിഥിയായി വന്നിരുന്നു. അന്ന് രാജുവേട്ടനാണ് ഒന്നാം സമ്മാനം എനിക്ക് തന്നത്. സമ്മാനം തന്നതിനു ശേഷം ആരാകാനാണ് ആഗ്രഹമെന്ന് രാജുവേട്ടൻ എന്നോട് ചോദിച്ചു. രാജുവേട്ടൻ ആ സമയത്ത് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരിൽ മാത്രമാണ് അഭിനയിച്ചത്. ആ സ്റ്റേജിൽ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ലാലേട്ടന്റെ നായികയാവണമെന്ന്. ആ സമയം രാജുവേട്ടന്റെ മുഖം ഒന്ന് ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപ്പമായതുകൊണ്ട് അന്ന് രാജുവേട്ടന് എന്താണ് തോന്നിയെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല, ആരാധിക പറഞ്ഞു. അതിന് പൃഥ്വിരാജ് കിടിലൻ മറുപടിയാണ് നൽകിയത്. കുഞ്ഞുനാളിൽ കുട്ടി ലാലേട്ടന്റെ നായികയാവണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുഖം ചുളിഞ്ഞിട്ടുണ്ടാകും. അന്ന് ഞാൻ അത്ര അനുഭവ സമ്പത്തുള്ള നടനില്ലാത്തത് കൊണ്ട് എന്റെ മുഖം ചുളിഞ്ഞത് മറച്ചു പിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ കഥ പറഞ്ഞപ്പോഴും എന്റെ മുഖം ചുളിഞ്ഞു, പക്ഷെ ഞാനത് മറച്ചു പിടിച്ചു. കാരണം രണ്ടാം ക്ലാസ്സിൽ വെച്ച് ഞാൻ സമ്മാനം തന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രായം എത്രമാത്രമായിരിക്കണം. മറ്റൊരു സംഭവം കൂടി ഓർക്കുന്നു. അമർ അക്ബർ അന്തോണിയിൽ നമിത പ്രമോദ് വന്നപ്പോൾ മൂന്നാം ക്ലാസ് മുതൽ ഞാൻ ചേട്ടന്റെ ഫാനാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് എന്റെ മുഖം ചുളിഞ്ഞപ്പോൾ ഞാൻ മറച്ചു പിടിച്ചു. ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. പൃഥ്വി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.